ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാവരും എന്ത് ചെയ്യാണ്? സേഫായിട്ട് ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു അത്യാവശ്യ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനാണ്. ഇപ്പോൾ ഇന്ന് ഞാൻ വേറൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ഇപ്പം ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ, എനിക്ക് ഇന്നലെ തോന്നുന്നുണ്ട് കേട്ടോ, ഞാൻ മെനിയാന്നായിരുന്നു ഒരു വീഡിയോ ചെയ്തത്, ഫ്രിഡ്ജ് ക്ലീനിങ് വീഡിയോ. ഓക്കെ, അപ്പം ആ വീഡിയോ ചെയ്തപ്പോൾ അതിന് എതിരായിട്ട് ഒരുപാട് വിമർശിക്കുന്ന കമന്റ്സ് കണ്ടു. എന്നാൽ കുറച്ച് പേര് നല്ല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലവർക്ക് ബുദ്ധിയുള്ളവർ വിചാരിക്കും, അതിനിപ്പോ എന്താ ക്ലീനിങ് വീഡിയോ, എന്താ അതിനിപ്പോ എന്താ എത്രത്തോളം പ്രശ്നം എന്താണ്. അപ്പൊ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഇന്ന് നിങ്ങളോട് അത് ഷെയർ ചെയ്തേ പറ്റൂ. അങ്ങനെയാണോ? എന്നാ പിന്നെ ഇന്ന് മൊത്തമായിട്ട് ഞാൻ നിങ്ങളോട് അത് ഷെയർ ചെയ്യാൻ പോവാണ്. അപ്പോ നിങ്ങള് കാണണം, കാരണം നിങ്ങളാണ് ഈ ഒരു കമന്റ്സ് ഇടുന്നത്. ചില ഞരമ്പന്മാരൊക്കെ ഈ ഒരു കമന്റ്സ് ഇട്ടവർക്ക് അറിയാം ഈ ഒരു വീഡിയോ വാച്ച് ചെയ്തിട്ട്, അവർക്ക് നന്നായിട്ട് അറിയാം ആരാണ് ഈ ഒരു കമന്റ്സ് ഇട്ടത് നന്നായിട്ട് അറിയാം. അപ്പം ഇന്നിപ്പം എന്തായാലും നമ്മൾ രണ്ട് വീഡിയോ ആയിരുന്നു പ്ലാൻ ചെയ്തത്, അതും ആദ്യം തന്നെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഈ മാസം ഭയങ്കര ഇതാട്ടോ, ഞാൻ ആക്റ്റീവ് ആവണം വിചാരിച്ച പോലും എനിക്ക് ആക്റ്റീവ് ആവാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഇന്ന് മല്ലൂര് രണ്ട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത് 10 മണിക്ക് ഞാൻ മല്ലൂര് രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, ഒന്ന് 10 മണിക്കും ഒന്ന് 10:11 മണിക്കും അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങളെല്ലാവരും വാച്ച് ചെയ്യണം, എന്റെ സെക്കൻഡ് ചാനലാണ്. ഓക്കെ, കൂടുതലായിട്ട് ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കില്ല. അപ്പൊ ഞാൻ വന്നതെന്താ വെച്ചാല്, നമ്മൾക്ക് ഈ ഒരു മാസം ഒട്ടും ആക്റ്റീവ് ആകാൻ പറ്റിയിട്ടില്ല. ഒന്നാമത് വെച്ചാൽ ഭയങ്കര നെഗറ്റീവ് എനർജി ആയിട്ട് ഫീൽ ചെയ്യാണ് കേട്ടോ, ഒട്ടും ആക്റ്റീവ് ആകാൻ എനിക്ക് പറ്റുന്നില്ല. സോ നമ്മൾക്ക് ഇപ്പൊ ഏതായാലും പുതുവർഷമാണ് അല്ലേ, 2022. ഓക്കെ, ആ അപ്പം നമുക്ക് ജനുവരി തൊട്ട് ഡെയിലി ആക്റ്റീവ് ആവുന്നതായിരിക്കും, ഡെയിലി വീഡിയോസ് ഇടാം, ലൈവ് പരമാവധി കുറയ്ക്കുന്നതായിരിക്കും. എന്തായാലും നമുക്ക് ഇനിയിപ്പം ഇന്നും കൂടി നമ്മളൊരു മാക്സിമം ഒരു ലൈവ് ആക്റ്റീവ് ആവുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും വരിക, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക, സംസാരിക്കുക. ഓക്കെ, വിമർശനങ്ങൾ പറയുന്നവർക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരുപാട് കമന്റ്സ് ഇപ്പൊ നമ്മൾ കമന്റ് ബോക്സ് ഓൺ ആക്കിയത് ഫേസ്ബുക്കിലാണ്. അപ്പൊ ഫേസ്ബുക്കിൽ ഇങ്ങനെ കമന്റ്സ് വരുന്നുണ്ട്, എന്താണ് ഈ ക്ലീനിങ് വീഡിയോ, പബ്ലിക് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല, ഇതിൻ്റെ അകത്ത് എന്തിനാ ക്ലീനിങ് വീഡിയോ എന്തിനാ ഇടുന്നത്, നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന ജോലികളൊക്കെ എന്തിനാ ക്ലീനിങ് വീഡിയോ ഒക്കെ എന്തിനാ നീ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും. ഒരു ഹോം ക്ലീനിങ് വീഡിയോ ചെയ്യുന്നതിന് ഇപ്പം എന്താ എത്ര പ്രശ്നം എന്താ, ഞാൻ അതാ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്താ എത്രത്തോളം പ്രശ്നമോ. അതേപോലെ തന്നെ വസ്ത്രധാരണം ഒക്കെ ഞാൻ ഇത് പറഞ്ഞു മടുത്തൊരു കാര്യമാണ്. ഏത് ഡ്രസ്സ് സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ ഏത് വസ്ത്രം ധരിക്കണം എന്ന് ഞാനാണ് ചിന്തിക്കേണ്ടത്, ഞാനാണ് വിചാരിക്കേണ്ടത്. അതിൽ ഇങ്ങനെ എന്താ പറയാ, എനിക്ക് തോന്നുന്നു ഒരു തരം ഉയർന്നു വരുമ്പോ ചെറിയൊരു കണ്ണുകേടി, അല്ലെങ്കിൽ ഉയർന്നു വരുന്നവനെ താഴ്ത്താൻ ശ്രമിക്കാമെന്നില്ലേ, ഒറ്റക്കെട്ടായിട്ട് താഴ്ത്താൻ ശ്രമിക്കാന്ന് പറയില്ലേ, ആ രീതിയായിട്ട് എനിക്ക് ഇതിൽ ഫീൽ ചെയ്യുന്നു കേട്ടോ. വേറെ ഉണ്ടായിട്ടല്ല, നിങ്ങളുടെ ഈ കമന്റ്സ് ഇപ്പൊ ഞാൻ 2-3 കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കില്, എന്താ പറയാ, ഏതാ നൈറ്റ് ഡ്രസ്സിൽ, ആ നൈറ്റ് ഡ്രസ്സിൽ എന്തിനാണ് നീ ക്ലീനിങ് വീഡിയോ ചെയ്യേണ്ട ആവശ്യം, എന്തിനാണ്, അങ്ങനെ പല രീതിയിലും ഞാൻ നിങ്ങളോട് എനിക്ക് പറയാൻ എനിക്ക് തന്നെ ഒരു കുറവുണ്ട്. കാരണം ഇത് പബ്ലിക് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ആണ്, കുട്ടികൾ വാച്ച് ചെയ്യുന്നതാണ്, എല്ലാവരും കാണുന്നതാണ്. അപ്പൊ നമ്മള് ഇങ്ങനെയൊക്കെ തുറന്ന് പറയുമ്പോൾ നമുക്കൊരു പരിധി, ഞാനിപ്പോ എനിക്ക് ഒരുപാട് ഇപ്പൊ ഞാൻ ഇന്നലെ ലൈവ് വന്നു, എനിക്ക് ഒറ്റ കാര്യം നിങ്ങളോട് പറഞ്ഞുള്ളത്, ഇന്നലെ ലൈവ് വന്നപ്പോ എല്ലാവരും നല്ല കമന്റ്സ് ഇട്ട്, അതിലൊരുത്തനുണ്ട് ഫേക്ക് ഐഡിയ ആണോ യഥാർത്ഥ ഐഡിയ ആണോ എന്ന് എനിക്കറിയില്ല, ആ ഫേക്ക് ഐഡിയിൽ നിന്ന് വളരെ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരു കമന്റ്സ് വന്ന്, അത് ഗൈസ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ വെച്ചാൽ, ഞാൻ ആ ഒരു കാര്യം അപ്പം മറുപടി കൊടുക്കായിരുന്നു, പക്ഷെ അതിനെതിരെ മറുപടി കൊടുക്കുമ്പോൾ ഞാനും അതേപോലെ ആവും, അവർക്ക് തുല്യമായിട്ട് ഞാനോ, അതിനെക്കാട്ടും നല്ലത് നമ്മൾ മിണ്ടാതിരിക്കുക അല്ലെ, അതല്ല വേണ്ടത്. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല്, എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കണ്ടാൽ ഞാനിപ്പോ അത് കുഞ്ഞാണോ കുട്ടിയുടുപ്പാണോ, അല്ലെങ്കിൽ വെയിറ്റ് ഉള്ളവർക്ക് ഇന്ന ഡ്രസ്സ് ഇടാൻ പറ്റുള്ളൂ, വെയിറ്റ് ഇല്ലാത്തവർ ഇന്ന ഡ്രസ്സ് ഒഴിവാക്കണം, അങ്ങനെയൊന്നുമില്ലല്ലോ. കുഞ്ഞുടുപ്പാണ്, കുഞ്ഞു ഡ്രസ്സാണ്, അല്ലെങ്കിൽ ഷേപ്പ് ഡ്രസ്സാണ് എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് നമ്മുടെ ചോയ്സ് ആണ്, ഞാൻ അതാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഓരോരുത്തർക്കും ഓരോ ചോയ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത് ഉടുക്കുക, അത് നമുക്ക് ഇഷ്ടമുണ്ട്, നമ്മൾക്ക് തന്നെ സ്വയം കോൺഫിഡൻസ് ആണോ, ആ എനിക്ക് ഇട്ട് കഴിഞ്ഞാൽ നന്നാവും, കുഴപ്പമുണ്ടാവില്ല എന്ന് നമുക്ക് തോന്നി കഴിഞ്ഞാൽ നമ്മൾ അത് ഇടുക, അത്രേ ഉള്ളൂ. അതിനിപ്പോ നമ്മൾ വേറെ ആളോട് ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല.
അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ആ ഒരു ക്ലീൻ വിഷയത്തിലേക്ക് കടക്കാട്ടോ. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ വാച്ച് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്റെ പേര് സെർച്ച് ചെയ്ത് വരികയാണെങ്കിൽ അവർക്ക് ഒരു സ്പെഷ്യൽ ടാങ്ക്സ് ഇരിക്കട്ടെ. അവർ ഈ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കണ്ട ഗൈസ്, എന്റെ ഡ്രസ്സിന്റെ അതേ കളറ് നല്ല ഭംഗീര് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം നിങ്ങളുടെ താഴെ, അത് ഇപ്പോൾ തന്നെ നെറ്റിയോട് പൊട്ടിക്കുക. അതേപോലെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെൽ ബട്ടൺ കാണാം, ബെല്ലേക്കും ക്ലിക്ക് ചെയ്തിട്ട് അതിലോളം ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാനൊരു നല്ല വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തുള്ളൂ. മറക്കരുത് കേട്ടോ, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം, നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങൾ അധികം പേരിനോട് പറഞ്ഞിട്ട് ചേച്ചി ഇപ്പൊ വീഡിയോസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തോ, നോട്ടിഫിക്കേഷൻ ഒന്നും എത്തുന്നേ ഇല്ലല്ലോ. ഞാൻ വീഡിയോസ് ഒന്നും ഒരിക്കലും സ്റ്റോപ്പ് ഇല്ല, കാരണം നമ്മുടെ ജീവിതമാർഗം എന്ന് പറയുന്നത് നമ്മുടെ ചാനലാണ്. അപ്പം എന്റെ രണ്ട് ചാനൽ കേട്ടോ, ഒരിക്കലും രണ്ട് ചാനലിൽ ഞാൻ വീഡിയോസ് സ്റ്റോപ്പ് ചെയ്യുമെന്ന് ആരും വിചാരിക്കണ്ട. കാരണം ഞാൻ എന്റെ എനിക്കൊരു കോൺഫിഡൻസ്, ഒരിക്കലും ഞാൻ മോശം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നില്ല. അതായത് ഞാൻ എന്റേതായിട്ടുള്ള രീതിയിൽ വീഡിയോസ് ചെയ്യുന്നു. അപ്പൊ എനിക്ക് എന്താ പറയാ, ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഇടുകയാണെങ്കിൽ ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനത്തെ വീഡിയോസ് ഇടുകയാണെങ്കിൽ എനിക്ക് എന്തായാലും ഒരു കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞതിന് ശരിയായിരിക്കും. പക്ഷെ എനിക്ക് എന്റേതായിട്ടുള്ള നല്ല, ഞാൻ എന്റെ രീതിയിൽ, ഇപ്പൊ എല്ലാവർക്കും ഡി എസ് എൽ ആർ ക്യാമറ ഉണ്ടാവണമെന്നില്ലല്ലോ, എനിക്ക് എന്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ കാണേണ്ടവർക്ക് കാണാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം, ഓക്കെ അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ആരും ഇരുത്തിപ്പിക്കില്ല നിങ്ങൾ കണ്ടേ പറ്റൂ, നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതേപോലെ അങ്ങനെ ഒരിക്കലും പറയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണുക, അത്രേ ഉള്ളൂ. നിങ്ങൾ എന്റെ പേര് അടിച്ചു വരുന്നത് കാണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് തോന്നി യൂട്യൂബേഴ്സ് തന്നെ, അതായത് ചില യൂട്യൂബേഴ്സ് ഉണ്ടോ, അപ്പോൾ എത്രയൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് എവിടെ എത്താത്തവരുണ്ടാവും, അവർക്കാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഇങ്ങനെ റിയാക്ട് ചെയ്തിട്ട് റോസ്റ്റ് ചെയ്തിട്ട് മാക്സിമം മാക്സിമം ഇങ്ങനെ പബ്ലിസിറ്റി കൊടുത്തു, എനിക്ക് തോന്നുന്നു അതാണ്. അപ്പം ഞാൻ പറഞ്ഞത് വെച്ചാല് ഇങ്ങനെയുള്ളവരോട് എനിക്ക് ഒരൊറ്റ കാര്യമേ പറയുള്ളൂ, ഞാൻ എന്നും ഒറ്റയ്ക്ക് പോകുന്ന ഒരു വ്യക്തിയാണ്, ഓക്കെ. ഞാൻ ഒരു ഒരു കാര്യത്തിൽ ഇപ്പം ഞാൻ എന്റെ വർക്കിലായാലും ശരി, എന്റെ വർക്ക് ഇപ്പം എന്താ, എന്റെ ജീവിതമാർഗം എന്ന് പറഞ്ഞാൽ എന്റെ യൂട്യൂബ് ചാനലാണ്. എന്റെ രണ്ട് ചാനലും എനിക്ക് ദൈവം തന്ന ചാനലാണ്. അപ്പം ഈശ്വരൻ തന്ന ചാനൽ ഞാൻ അത്രത്തോളം എന്താ പറയുക ഭയങ്കര പ്രാധാന്യമായിട്ട് കൊടുക്കുന്നതാണ്. എന്റെ രണ്ട് ചാനൽ പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് എടുത്ത് പറയാതിരിക്കാൻ വയ്യ, കാരണം നിങ്ങളുടെ സപ്പോർട്ടിലോട്ട് മാത്രമാണ് ഞാനെന്ന് പറഞ്ഞ വ്യക്തി ഇപ്പൊ ഇന്നിവിടെ ഉള്ളത്. ഇന്ന് എനിക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങളൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ്. അപ്പൊ ഇനിയും നിങ്ങൾ അങ്ങോട്ട് തരണം. വിമർശനങ്ങൾ ഉണ്ടാവും, വിമർശനം ഒരു നെഗറ്റീവിൽ നിന്നാണ് ഒരു പോസിറ്റീവ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾ എന്നോട് ഇമ്മാതിരി കമന്റ്സ് ഇടുമ്പോൾ എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം കാണാം. പിന്നെ ഞാൻ ക്ലീനിങ് വീഡിയോ ചെയ്യുന്നോ, ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എവിടെ ഇരിക്കുന്നോ, ഞാൻ ഏത് ഡ്രസ്സ് ഇടുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു എന്നൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അഞ്ജന നായർ എന്ന് പറഞ്ഞ വ്യക്തിന്റെ വീഡിയോ കാണാൻ താല്പര്യമുണ്ടോ, ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വാച്ച് ചെയ്യാം. അല്ലാതെ ലൈവും കാണുക, വീഡിയോ കാണുക, എന്നിട്ട് അതേ കുറ്റം പോയിട്ട് അപ്പുറത്ത് പോയിട്ട് പബ്ലിസിറ്റി ചെയ്യുക, അല്ലെങ്കിൽ അവിടുത്തെ കുറ്റം എടുത്തിട്ട് ഇവിടെ പോയി പറയുക, ആ ഒരു കളിയ, അത് ഭയങ്കര മോശമായിട്ടുള്ള കളിയാ. അതുപോലെ സ്വന്തം ഐഡിയ അല്ലാതെ ഫേക്ക് ഐഡിയ, സ്വന്തം ഐഡിയ ക്രിയേറ്റ് ചെയ്തിട്ടാണെങ്കിൽ ഓക്കെ, ഇവന്മാർ പറയുന്നതിന് ഒരു അർത്ഥമുണ്ട്. ഇത് സ്വന്തം ഐഡിയ പോലും ക്രിയേറ്റ് ചെയ്യാതെ, സ്വന്തം പ്രൊഫൈല് പോലും കൊടുക്കാതെ, വളരെ ഫേക്ക് ആയിട്ടുള്ള ഐഡി, വളരെ മാന്യമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഇത്രത്തോളം വളരെ മോശമായിട്ടുള്ള കമന്റ്സ് ഇടുന്നവരെ ഉണ്ടെങ്കിൽ അവരോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ കേട്ടോ, എന്തിനാണ് കുറച്ചെങ്കിലും നാണം വേണം കേട്ടോ, ഇമ്മാരി കമന്റ്സ് ഇടുന്നതിന് കുറച്ചെങ്കിലും നാണം വേണം. കാരണം നിങ്ങൾക്ക് താല്പര്യം, നിങ്ങൾ ആരും ഈ കമന്റ്സ് ഇടുന്നവരോട് ഒരിക്കലും ഞാൻ പറഞ്ഞില്ല നിങ്ങൾ കാണണം അല്ലെങ്കിൽ എന്റെ വീഡിയോസ്, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറയുന്ന പോലെ എന്തെങ്കിലും വേണം വീഡിയോസിനകത്ത്, ഓക്കെ. അപ്പൊ ഞാൻ അധികം അലിച്ചു വാരി നീട്ടുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഇന്ന് ലൈവ് വരുന്നുണ്ട്, ലൈവ് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പൊ കണ്ടില്ല കണ്ടു നോക്കാം. അപ്പൊ എല്ലാവർക്കും ബൈ, ലവ് യു ഓൾ.